ആന്റി, തുളസി ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. സിബി ഇന്നലെ വിളിച്ചിരുന്നു. അവനിവിടെ ഉണ്ടെങ്കിലല്ലേ, നീ ഇങ്ങോട്ട് വരൂ. നീ ഇതുവരെ ഒന്നും പറഞ്ഞില്ല, എന്തിനാ നമ്മൾ ഇങ്ങോട്ട് വന്നേ? അതൊക്കെ പറയാം, നടക്ക്. ഇതാണ് കുട്ടി, എന്റെ ഒരു സുഹൃത്തു വഴിയാ ഇവരെന്നെ ബന്ധപ്പെട്ടത്. പിന്നെ ആന്റി പറയുകയും ചെയ്തല്ലോ ഇവിടെ താമസിക്കുന്ന പെയിൻ ഗസ്റ്റുകൾക്ക് ഒരു സെർവന്റിനെ വേണമെന്ന്. നിന്റെ പേരെന്താടി കൊച്ചേ? കസ്തൂരി. കൊച്ചു സംസാരിക്കത്തില്ലേ? സംസാരിക്കും, ആദ്യമായിട്ടാണേ ഇങ്ങനൊരു ജോലിക്ക് വരുന്നേ. അതാ വീട്ടുജോലിയൊക്കെ അറിയോ? അറിയാം. എല്ലാ ജോലിയും ചെയ്യോ? ഓ, ഇതിനു മുമ്പ് ഒരു വീട്ടിൽ ജോലിക്ക് നിന്നിട്ടുണ്ട്. ഇവൾ ആദ്യമായിട്ട് ജോലിക്ക് നിൽക്കുമെന്നല്ലേ പറഞ്ഞത്? അതിവരോട് പറഞ്ഞിട്ടില്ല ഞാൻ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു വിട്ടതാണോ? അല്ല, പറയാതെ പോന്നത്. അവിടുന്ന് വല്ലതും അടിച്ചു മാറ്റി പോന്നതാണോ? അടിച്ചു മാറ്റാനും പിടിച്ചു പറിക്കാനൊന്നും എനിക്കറിയില്ല മാഡം. 100% വിശ്വസിക്കാം. എനിക്ക് തുളസിയെ 101% വിശ്വാസമാ. അതുകൊണ്ട് കൂടുതലൊന്നും ചോദിക്കുന്നില്ല. ഏതാണ്ട് നിന്റെ പ്രായത്തിലുള്ള 3 പെൺകുട്ടികളാ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നത്. ആ, പെൺകുട്ടികളാണെന്ന് പറയും, പക്ഷെ ആൺകുട്ടികളെക്കാൾ മുകളില്ല. അതിൻ്റെയൊക്കെ തന്തയും തള്ളയും സ്വസ്ഥമായിട്ടിരുന്ന് എൻട്രൻസിന് പഠിക്കാൻ ഇവിടെ നിർത്തിയതാ. പഠിക്കത്തൊന്നുമില്ല, രക്ഷിതാക്കളുടെ കുറെ പണം പോയി കിട്ടും. നല്ല ക്ഷമയുണ്ടെങ്കിലേ ഇതുങ്ങളുടെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, ശമ്പളം കൃത്യമായിരിക്കും. മൂന്നും പുറത്തു പോയിരിക്കുക, ഇന്ന് സൺഡേ അല്ലേ, എപ്പ തിരിച്ചു വരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നിങ്ങൾ വന്നാൽ ചാവി തരാൻ പറഞ്ഞു, ദാ വാങ്ങിച്ചോ. വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ഹലോ, ഹലോ, മേഴ്സിന്റെ അല്ലേ? അതെ. ആന്റി, ഞാൻ കാലത്ത് വിളിച്ച റാണിയാണ്. ആന്റി പറഞ്ഞ സ്ഥലത്തെത്തി. അവിടുന്ന് ലെഫ്റ്റിലോട്ട് ഒരു 200 മീറ്റർ വന്നാ മതി. താങ്ക് യു ആന്റി. ഈ വഴി പോട്ടെ. ഇനിയെങ്കിലും എങ്ങോട്ടാ പോകുന്നത്, ആരെ കാണാനാ പോകുന്നത്, എന്താ ആവശ്യം, ഇതൊക്കെ ഒന്ന് പറഞ്ഞൂടെ. ഒരല്പം കൂടി വെയിറ്റ് ചെയ്യ്, എന്താ കാര്യം എന്ന് അപ്പൊ മനസ്സിലാവും. വണ്ടി എടുക്കാതെ. ഇത് മഹാബോറാണ് റാണി. ഞാൻ റാണി. ആ, ഞാൻ ഊഹിച്ചു. കയറിയിരിക്ക. അയ്യോ, ഇരിക്കാനൊന്നും നേരെയില്ല. എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അനിയത്തി ഇവിടെ പേയിങ് ഗസ്റ്റ് ആയിട്ട് നിന്ന് എൻട്രൻസിന് പഠിക്കുന്നുണ്ട്. അവര് 3 കുട്ടികളുണ്ട്, അതിലാരാ? പേര് മൗസിന. ഓ, മൂസി. ആ, അങ്ങനെ വിളിക്കും. മൂസിയുടെ ഫാമിലി മുഴുവൻ അങ്ങ് വിദേശത്താണല്ലോ. അവളുടെ ചേച്ചി എൻ്റെ കൂട്ടുകാരിയാ. അവൾ വിളിച്ച് പറഞ്ഞതാ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന്. അവളുടെ അനിയത്തിയാണെങ്കിലും ഒരുപാട് ഫ്രീഡം കിട്ടിയ മിസ്യൂസ് ചെയ്യുമെന്നൊരു ഭയം. ഇവിടെ ആരും ചോദിക്കാനും പറയാനോ ഒന്നും ഇല്ലല്ലോ. അവളെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. വന്നത് നന്നായി. ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാരും പുറത്തു പോയിരിക്കുക. അയ്യോ, ഇന്ന് ക്ലാസ് കാണില്ല എന്ന് വിചാരിച്ചാ വന്നത്. ഇടയ്ക്കൊന്ന് വരുന്നത് നല്ലതാ. ഞാൻ ഇടയ്ക്കൊക്കെ വന്നോളാം ആന്റി. വന്ന് അന്വേഷിക്കണം. പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യവും ആവശ്യത്തിന് കാശും കിട്ടിയ ആൺകുട്ടികളെക്കാൾ ആഘോഷമായിരിക്കും.
കസ്തൂരി എത്താൻ എന്താ ഇത്ര താമസിക്കുന്നത്? ആ പ്രകാശിനെ വിളിച്ചിട്ടാണെങ്കിൽ അവൻ ഫോൺ എടുക്കുന്നുമില്ല. ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കാം. ഇവനെന്താ ഫോൺ കട്ട് ചെയ്യുന്നത്? ശരി ആന്റി, ശരി. ഇനി മറ്റൊരു ദിവസം വരണം. താൻ തനിച്ച് വന്നാ മതി. ഒരു കാര്യമില്ലാതെ വെറുതെ സസ്പെൻസ് ഇട്ട് മനുഷ്യനെ ഫൂളാക്കുക. നിന്നെ പോലെ വലിയ സസ്പെൻസ് ഇടാനുള്ള മാറ്റർ ഒന്നും എന്റെ മനസ്സിലില്ലല്ലോ, ഇതുപോലുള്ള സില്ലി കേസ് അല്ലാതെ. ആദി സാറേ, അല്ല സാറെന്താ ഇവിടെ? റാണിയുടെ കൂട്ടുകാരിയുടെ അനിയത്തി കാണാൻ വന്നതാ. പെയിങ് ഗസ്റ്റ് ആണോ? അതെ, അവരിവിടെ ഇല്ല. തുളസി എന്താ ഇവിടെ? അത് നിങ്ങളെ കാണാൻ വന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു സെർവന്റിനെ എത്തിച്ചു കൊടുക്കാൻ വന്നതാ. ആഹാ, അപ്പോ സ്പൈവർക്കിനൊപ്പം വീടുകളിൽ സെർവന്റിനെ സപ്ലൈ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലേ? അയ്യോ, അങ്ങനൊന്നുമില്ല. ഒരു ഗതിയില്ലാത്ത പാവം പെൺകുട്ടിയ. ഓ, തൽക്കാലം നിനക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു ഷെൽട്ടർ, അത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാതെ നിന്നെ വീട്ടു ജോലിക്ക് നിർത്താൻ കൊണ്ടുവന്നതല്ല. പിന്നെ താലി കെട്ടിയവന്റെ വീട്ടില് വീട്ടു ജോലിക്കാരിയായി കഴിയുന്നതിലും എത്രയോ നല്ലതാ ഇവിടെ നിൽക്കുന്നത്. നിന്റെ പ്രായത്തിലുള്ള 3 പെൺകുട്ടികളുടെ ഒപ്പമല്ലേ, എന്തുകൊണ്ടും എത്രയോ സേഫാണ് നീ ഇവിടെ. മാത്രമല്ല, നീ ഇവിടെ സ്ഥിരമായിട്ടൊന്നും നിൽക്കാൻ പോകുന്നില്ലല്ലോ. തൽക്കാലത്തേക്കുള്ള ഒരു ഇടത്താവളം. പ്ലസ് ടു റിസൾട്ട് വരുമ്പോഴേക്കും നമുക്ക് മറ്റെന്തെങ്കിലും ജോലി തരപ്പെടുത്താം. ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്നവരെ കുറിച്ച് നീ വായിച്ചിട്ടില്ലേ? അവരുടെയൊക്കെ ലൈഫായിരിക്കണം നമുക്ക് ജീവിക്കാനുള്ള ഇൻസ്പിറേഷൻ. പിന്നെ ദുരിതങ്ങളുടെ എരിവും പുളിയും അറിയാത്ത 3 കുട്ടികളോടൊപ്പം നീ കഴിയേണ്ടത്. പണത്തിന്റെയും ആർഭാടത്തിന്റെയും നടുവിൽ ജീവിക്കുന്നവരാണവർ. പലതും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോണം. എൻട്രൻസിന് പഠിക്കാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൂടി നിന്റെ മുന്നിലുണ്ട്. ഏകലവ്യൻ ഒളിഞ്ഞും മറഞ്ഞും പഠിച്ച് അസ്ത്രവിദ്യയിൽ അഗ്രഗണ്യനായ പോലെ നീ ശ്രമിച്ചാൽ നിനക്കും എൻട്രൻസ് എഴുതാം. പക്ഷേ ഒരു ഗുരുവിനും ഇക്കാലത്ത് പെരുവിരൽ ഗുരുദക്ഷിണയായി കൊടുക്കരുത്. കസ്തൂരി, നിന്നെ ഇവിടെ നിർത്തുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ ഇതാണ് മാസിയപ്പം പറയുന്നത് പോലെ നമ്മുടെയൊക്കെ നിവൃത്തികേട്. പ്രകാശ, എനിക്കൊരു സങ്കടവുമില്ല. ഞാൻ വഴിയറിയാതെ പകച്ചു നിന്നപ്പോ നീ എനിക്ക് തുറന്നു തന്ന ഈ വഴി എനിക്കിപ്പോ എത്രയോ വിലപ്പെട്ടതാ. എന്റെ മനസ്സിൽ നിന്നോടുള്ള നന്ദി എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. മാസിയപ്പനെ പോലെ മനസ്സിന് കരുത്ത് തരുന്നതാ നിന്റെ വാക്കുകള്. എവിടെയൊക്കെയോ എപ്പോഴൊക്കെയോ ഞാൻ അറിയാതെ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. ക്ഷമിക്കണം പ്രകാശ. ഹേയ്, നമ്മൾ തമ്മിൽ ക്ഷമയൊക്കെ പറയണോ? നമ്മൾ രണ്ടാളും മാസിയപ്പന്റെ മക്കളല്ലേ? അതെ. ഈ വീട്ടിനുള്ളിൽ മെയിൽ വിസിറ്റേഴ്സിനെ അധിക നേരം സംസാരിച്ചു നിൽക്കാൻ അനുവദിക്കില്ല. ഞാൻ ഇറങ്ങട്ടെ കസ്തൂരി? ഒന്ന് നിന്നെ, നിങ്ങൾ ഈ കുട്ടിയുടെ ആരാ? ഞാൻ എന്റെ ബ്രദറാ. ആരായാലും വന്ന് കാണാം, പോകാം, അനുവാദത്തോടെ. ശരി. ആദി സാറെന്താ ഇവിടെ? തുളസി ആദി സാറും തമ്മിൽ പരിചയമുണ്ടോ? എന്താ, ഇനി ഇവളോട് വലുതും പറയാനുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ആൺകുട്ടികളെ ഞാൻ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല. അത് ആൺകുട്ടികളെ പേടിച്ചിട്ടല്ല, ഇവിടെ താമസിക്കുന്ന 3 എണ്ണത്തിനെയും എനിക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട്. കസ്തൂരി ഇവിടെയുള്ള കാര്യം തുളസി ആദി സാറിനോട് പറയൂ.
ഇന്ന് തന്നെ ഇത് ഡിലീറ്റ് ചെയ്യാൻ തോന്നാതിരുന്നത് കൊണ്ടാ രാധാമണി തെളിവ് സഹിതം എന്നെ വീഴ്ത്തിയത്. ഇനി ഇതാരും കാണണ്ട. ആ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്തതാ. നിനക്ക് തന്നേ തോന്നിയിരുന്നെങ്കിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു. രാധാമണി എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ടുള്ള നടപ്പാ. അതിനുശേഷം എന്നോട് മിണ്ടിയിട്ടില്ല. ശത്രുവിനെ കാണുന്ന പോലെയാ എന്നെ നോക്കുന്നത്. ഞാൻ എന്തിനു വേണ്ടി അവിടെ പോയതെന്ന് എവിടെ സത്യം ചെയ്ത് പറഞ്ഞാലും അവൾ വിശ്വസിക്കില്ല. ഞാൻ ചീരുവിനെ കാണാൻ പോയെന്നേ വിശ്വസിക്കൂ. ശാരിയുടെ മനസ്സിലും ഈ ഏട്ടന്റെ സ്ഥാനം കളങ്കപ്പെട്ടു. ഇനിയിപ്പോ റാണിമോള് കൂടി അറിയേണ്ടതുള്ളൂ. അതോടെ ഞാൻ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെടും. ആരോ ഒരാൾ ഉണ്ടെന്നല്ലേ രാധാമണിക്ക് അറിയൂ. അതാരാണെന്ന് അവൾ കണ്ടിട്ടില്ലല്ലോ. ആരോ ഒരാൾ ഉണ്ടെന്നല്ലേ രാധാമണിക്ക് അറിയൂ. അതാരാണെന്ന് അവൾ കണ്ടിട്ടില്ലല്ലോ. കസ്തൂരിയുടെ അമ്മയാണെങ്കിൽ ഒരിക്കലും നിന്റെ ജീവിതത്തിലേക്ക് മനസമാധാനം കെടുത്താൻ വരില്ലല്ലോ. ഞാൻ മറച്ചുവെച്ച രഹസ്യങ്ങൾ ഓരോന്നും തെളിയാൻ പോവുകയാണ് അമ്മേ. അതിൻ്റെ ഒരു തുടക്കമാണ് ഞാൻ പൂമ്പാറയിൽ പോയെന്ന് രാധാമണി തിരിച്ചറിഞ്ഞത്. ഇനി കസ്തൂരി എൻ്റെ മകളാണെന്ന സത്യം കൂടി ലോകമറിയാൻ പോവുകയാണ്. ആദി അതിൻ്റെ ശ്രമത്തില. ആദി അന്ന് എന്നോട് മാത്രം പറഞ്ഞ കാര്യം അതാണ്. അച്ഛനില്ലാതെ വളരുന്ന കുട്ടികളുടെ അച്ഛന്മാരെ ലോകത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക. അങ്ങനൊരു പ്രോജക്റ്റിൻ്റെ പിന്നാലെ അവൻ. കൂട്ടത്തിൽ കസ്തൂരിയുടെ അച്ഛനെയും അവൻ അന്വേഷിക്കുന്നുണ്ട്. അതോടെ എൻ്റെ റാണിമോളുടെ ഭാവി. എന്റെ കൃഷ്ണ, എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നത്? രണ്ടുപേരും രഹസ്യം പറഞ്ഞു പറഞ്ഞ് ഓരോന്ന് പരസ്യമായിക്കൊണ്ടിരിക്കുക. കേൾക്കുന്നതൊന്നും സത്യമായിരിക്കില്ലെന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാ ഞാൻ നിങ്ങൾക്കൊപ്പം ഇവിടെ കഴിയുന്നത്. വേണ്ട, എന്നോടൊന്നും പറയണ്ട. രണ്ടുപേരും കൂടി ഇങ്ങനെ അടക്കം പറഞ്ഞ് ഏട്ടത്തി വെറുതെ ഭ്രാന്തിയാക്കരുത്. കാലത്ത് ഇവിടെ നിന്ന് ഇറങ്ങിയതാ, ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. വിളിച്ചിട്ടാണെങ്കിലോ ഫോണും എടുക്കണില്ല. എങ്ങോട്ടാ പോയെന്ന് ഒരറിവുമില്ല. ഒന്ന് വിളിച്ച് അന്വേഷിച്ചു ആരെങ്കിലും. ഞാൻ വിളിച്ചിരുന്നു, ഫോൺ എടുക്കുന്നില്ല. എങ്ങനെ ഫോൺ എടുക്കും? വിശ്വാസം നഷ്ടപ്പെട്ട സ്നേഹിക്കാൻ പറ്റൂ ഏട്ടാ. ആരുടെ മനസ്സിൽ കള്ളമില്ലെങ്കിൽ സത്യം ഒന്ന് തുറന്നു പറഞ്ഞൂടെ. ഏട്ടത്തി, ഏട്ടത്തി, ഞാൻ എത്ര തവണ വിളിച്ചു, എന്താ ഫോൺ എടുക്കാഞ്ഞ്? രാധാമണി, നീ ഇത്രയും നേരം എവിടെയായിരുന്നു? ഞാൻ എവിടെ പോയി എന്തിനു പോയി എന്നൊന്നും ആരും അന്വേഷിക്കണ്ട. അതിനുള്ള യോഗ്യതയൊന്നും ഇവിടെ ആർക്കും ഇല്ല. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോവും, തോന്നുമ്പോ തിരിച്ചു വരും. ചിലപ്പോ തിരികെ വന്നില്ലെന്നും വരും. അതുകൊണ്ട് എന്നെ പറ്റി ആരും അന്വേഷിക്കണ്ട. ഞാൻ ആരെ പറ്റി അന്വേഷിക്കാനും വരുന്നില്ല. രാധാമണിക്ക് നല്ല നടപ്പ് വിധിക്കാൻ മാത്രം സ്വഭാവശുദ്ധിയുള്ള ആര് ഈ വീട്ടിലുള്ളത്? ഞാൻ തോന്നിയതുപോലെ ഇവിടെ നിറങ്ങിപ്പോകുമ്പോ നിൽക്കടി അവിടെ നിന്ന് കൽപ്പിക്കാൻ ചങ്കുറപ്പുള്ളൊരു ഭർത്താവുണ്ടോ എനിക്ക്? എന്നെ ഉപദേശിച്ച് നേർവഴിക്ക് കൊണ്ടുവരാൻ മനസ്സിൽ നേരും നന്മയുമുള്ള ഒരമ്മയോ മുത്തശ്ശിയോ ഉണ്ടോ ഈ വീട്ടിൽ? സമനില തെറ്റും വരെ രാധാമണിയെ എല്ലാവർക്കും ഈ കോലത്തിൽ കാണാം.
പിന്നെ പിന്നെ എന്താവുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാനും ഈ അമ്മയെപ്പോലെ ഈ ശാരിയെപ്പോലെ ഒരു പെണ്ണ് തന്നെയല്ലേ? ശാരി, നിന്റെ മനസ്സിൽ കള്ളമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പറയുക, ഏട്ടത്തിക്ക് ഇനി എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല മോളെ. ആശ്വസിപ്പിക്കാൻ റാണിയെ കൊണ്ടേ പറ്റൂ. ആ ഒപ്പോളെ മോളെ, റാണി നീ പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. മോളെ റാണി നീ പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. എന്താ ഒപ്പോളെ? നീ ആദ്യം വാ, എന്നിട്ട് പറയാം കാര്യങ്ങളൊക്കെ. ഓപ്പോൾ എന്തോ ഒരു ടെൻഷൻ. എന്തായാലും കാര്യം പറ. ഇവിടെ ഏട്ടത്തി ഏട്ടനും തമ്മിൽ വലിയ കലഹം നടക്കുക. എന്തിന്? എനിക്കൊന്നും അറിയില്ല മോളെ. ഏട്ടത്തി ഇവിടുന്ന് ഇറങ്ങി പോകുന്ന വരെ എനിക്ക് പേടിയാ. അതിനു മാത്രം എന്താ ഉണ്ടായത്? ഏട്ടൻ ഡൽഹിയിലേക്ക് എന്നും പറഞ്ഞ് മറ്റെവിടേക്കാ പോയതെന്നാ പറയുന്നത്. വെറുതെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി അച്ഛനെ സംശയിക്കുന്നതാ. ഏട്ടൻ വേറെ എവിടെ പോയതിനുള്ള തെളിവ് ഏട്ടത്തിയുടെ കയ്യിലുണ്ട്. എന്ത് തെളിവ്? അതൊക്കെ നീ വന്നിട്ട് പറയാം. ഞാനും അമ്മയും വിചാരിച്ചാലൊന്നും ഒരു പരിഹാരം കാണാൻ പറ്റില്ല. നീ ഒന്ന് പെട്ടെന്ന് വാ, സംഗതി കുറച്ച് സീരിയസ് ആയതുകൊണ്ടാ നിന്നെ ഒപ്പോൾ വിളിക്കുന്നേ. ആ ഒപ്പോളെ, ആദ്യോടൊന്ന് ചോദിക്കട്ടെ. മോളെ പെട്ടെന്ന് തന്നെ വരണേ. ആ ശരി ഒപ്പോളെ. ശരി. എന്ത് കാരണം പറഞ്ഞ ഇപ്പൊ വീട്ടിലേക്ക് പോവാ? കസ്തൂരി ഇന്നലെ പുറപ്പെട്ടെങ്കിൽ എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. എന്തു പറ്റിയോ? വിളിച്ചു ചോദിക്കാനാണെങ്കിൽ എന്റെ കയ്യിൽ ഫോണും ഇല്ല. ഇപ്പൊ ഏത് കുട്ടികളുടെ കയ്യിലും കാണും ഫോൺ. അതിനങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഇതിനില്ലല്ലോ. വരട്ടെ, ഒരു ഫോൺ വാങ്ങിച്ചു കൊടുക്കണം. അതിന് ഇതൊന്നും വന്നു കിട്ടണ്ടേ? ഇന്നലെ പുറപ്പെട്ടു എന്ന് പറഞ്ഞ കസ്തൂരി എവിടെ? ഇത്രയും ദൂരത്ത് നിന്ന് വരുന്നതല്ലേ. അതിവിടെ എത്താത്തതിൽ ആർക്കും ഒരു ടെൻഷനും ഇല്ല. അവളുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ? അതോ തനിച്ചാണോ? എന്താ ഇപ്പൊ വല്യച്ഛനോട് പറയേണ്ടത്? നമുക്കേ ഒന്ന് ബസ് സ്റ്റാൻഡ് വരെ പോയി നോക്കിയാലോ. ഇനി വഴിതെറ്റി എങ്ങോട്ടെങ്കിലും പോയതാവൂ. നീ എന്താ ഒന്നും മിണ്ടാത്തത്? എങ്ങോട്ടെങ്കിലും പൊക്കോട്ടെങ്ങോ. എന്താടാ നിന്റെ ഉള്ളിൽ ഒരിത്തിരി സ്നേഹമെങ്കിലും ഇല്ലാതെ പോയത്? നീ എന്താ പൊട്ടനെ പോലെ നിൽക്കുന്നത്? ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. എങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് പോയി നോക്കാം. ചിലപ്പോ കൈ കാശ് കാണില്ല, നടക്കുകയായിരിക്കും. അല്ലെങ്കിൽ എത്തേണ്ട സമയം കഴിഞ്ഞില്ലേ? വല്യച്ഛനെ ഇപ്പോ എന്ത് പറഞ്ഞാ സമാധാനിപ്പിക്കേണ്ടത്?
നിങ്ങൾക്ക് ആർക്കും സമയമില്ലെങ്കിലേ ഞാൻ പോയി അന്വേഷിച്ചോളാം. വലിച്ച അവൾ ഇന്നലെ പോന്ന് കാണില്ല. ഇന്നലെ അവിടെ നിന്ന് പുറപ്പെട്ടു എന്നല്ലേ പറഞ്ഞത്? അത് പിന്നെ ഇന്നലെ പുറപ്പെട്ടു എന്നല്ല പറഞ്ഞത്, ഇന്നലെയോ ഇന്നോ പുറപ്പെടുമെന്നാ പറഞ്ഞേ. അത് ശരി, ഇപ്പൊ അങ്ങനെയായോ? ആദി വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. കസ്തൂരി ഇന്നലെ അവിടെ നിന്ന് പുറപ്പെട്ടില്ല എന്നുള്ളതിന് എന്താ ഉറപ്പ്? പുറപ്പെട്ടെങ്കിൽ ഇവിടെ എത്തണ്ടേ? അത് തന്നെ എന്റെ ചോദ്യം. പോന്ന് കാണില്ല വല്ലച്ച എന്ന് നിനക്ക് എങ്ങനെ അറിയാം? എന്താ എന്താ നിനക്ക് വേണ്ടത്? ശരത് സാർ പൂമ്പാറ പോയത് കൊച്ചമ്മ വിശ്വസിക്കുന്നത് പോലെ അവളെ കാണാൻ തന്നെ ആണെന്ന് മൂന്ന് തരം. നിങ്ങളും കസ്തൂരി തമ്മിൽ എങ്ങനെയാ ബന്ധം? വർഷങ്ങൾക്ക് ശേഷവും ഭർത്താവിന്റെ മനസ്സിനെ അങ്ങോട്ട് വശീകരിക്കുന്നുണ്ടെങ്കിൽ അവൾ ചില്ലറക്കാരിയല്ല.